ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മനോജ് ജിപ്പിൻ ബ്ലോഗ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ശാന്തി ചേട്ടായി അഞ്ചു അഞ്ച് ചോദിച്ചു, എടാ നമുക്കിന്നൊരു സ്ഥലം വരെ പോയാലോ. അപ്പോൾ ഓക്കെ, ഞങ്ങൾ റെഡി പറഞ്ഞ് അപ്പം തന്നെ ഇറങ്ങി. കാര്യം മറ്റൊന്നും അല്ലടോ, ഞാൻ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതേ, അവർ പോയ സമയത്ത് അപ്പോൾ ഞങ്ങളും കൂടെ പോകാമെന്ന് ചോദിച്ചു. ഞങ്ങളതേ കണ്ടെയ്നർ റോഡ് കയറി കേട്ടോ. കാര്യം എങ്ങോട്ടാണ് പോകുന്നുള്ള കാര്യം വിശദമായിട്ട് പറയാം. ആ കണ്ടെയ്നർ റോഡ് കയറിയപ്പോൾ തൊട്ടുള്ള ആ ഒരു കാണുന്ന കാഴ്ച അതിമനോഹരമായിട്ടുള്ള കാഴ്ച, അതാണ് നിങ്ങളെ കൂടെ കാണിച്ചിരുന്നത് കേട്ടോ. കാര്യം സ്കൈ ഒക്കെ കാണാൻ വേണ്ടി അതുപോലെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാര്യം ഞങ്ങൾ തന്നെ കണ്ടിട്ട് ഞങ്ങൾ തന്നെ നോക്കി, മീൻസ് വണ്ടി ഓടിക്കുമ്പോൾ നോക്കിയിരുന്നു. കാര്യം അത്രയും ഭംഗിയായും ചെറിയൊരു മഴയുടെ കോളുണ്ട്, അതുപോലെ തന്നെ ഈവനിങ് മൂഡ്, പിന്നെ വണ്ടിയെല്ലാം പോകുന്നത് കാണാൻ ഭയങ്കര രസം. അതുപോലെ തന്നെ ഒരു 7 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ നേരെ ഗോസ്ട്രി പാലത്തിൻ്റെ ഉള്ളിലേക്ക് കയറി. കാര്യം പാലത്തിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് വെളിയിൽ കാണാൻ പറ്റും. കാര്യം വെച്ചാൽ അപ്പുറത്ത് കാണാം, നമ്മുടെ ഗ്രാൻഡ് ഹയാത്ത് മറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു പോർഷൻ മുഴുവൻ കാണാൻ വേണ്ടി തന്നെ നല്ല ഭംഗി. കാര്യം വെച്ചാൽ ആ പാലത്തിൽ കൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. കാര്യം നമുക്ക് കാണുമ്പോൾ തന്നെ ഭയങ്കര രസമായിട്ട് തോന്നും. ഞങ്ങൾ വേറെ എവിടെയല്ല ഇപ്പം നിങ്ങൾ ഉദ്ദേശിക്കുകയാണ്, ഇപ്പം ഇതിന് വേണ്ടിയാണോ നിങ്ങൾ അവിടെ ചെന്നത്? അതെ, ഞങ്ങൾ ഇതിന് വേണ്ടി തന്നെയാണ് അവിടെ ചെന്നത്. കാര്യം ഞങ്ങൾ വളരെ പ്രൈസ് കുറവിൽ നല്ല ക്വാളിറ്റിയുള്ള മീൻ മേടിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ അവിടെ ചെന്നത്. കാരണം ഷാൻചാട്ടെ അനുസരിച്ചൊക്കെ സ്ഥിരമായിട്ട് മേടിക്കുന്നൊരു സ്ഥലമാണ്. അപ്പം ഞങ്ങൾ എന്തേ കൂടത്തിൽ പോയി. അപ്പം ദേ അവിടുത്തെ ഇക്ക ഇക്ക എന്ന് പറഞ്ഞാൽ നമ്മളോട് അത്രയും കമ്പനി ആയിട്ടുള്ളൊരു ഒരു ഒരു ഇക്ക കേട്ടോ. കാരണം വെച്ചാൽ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷയില്ല. കാരണം ഞങ്ങൾ ഇങ്ങനെ ഗീ കപ്പിൾസ് ആണ് ഇങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അവർ പറഞ്ഞു, ആണോ ഓക്കെ സന്തോഷം നമുക്ക് കാണണം എന്ന് വെച്ച് നമുക്ക് കൈ തീർന്നു. കാരണം വെച്ചാൽ നമ്മൾ അത്രയും ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്തേക്കുന്നത്. കാര്യം ഒരിക്കലും നമ്മളെ അകറ്റി നിർത്തല്ലേ. കാര്യം ഇത്ര നല്ല മനുഷ്യർ നമ്മുടെ ലോകത്തിൽ ഉണ്ടെന്നുള്ള കാര്യം തെളിയിച്ച് തരുന്ന ഓരോ വ്യക്തിത്വങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഇവരുള്ള ഓരോ ആൾക്കാരും. അതുപോലെ തന്നെ ഈ രണ്ട് വ്യക്തികളാണ് കേട്ടോ, നമ്മുടെ ഷാൻചാട്ടെ അനുസരിച്ചും അല്ലെങ്കിൽ അവരുടെ ഫാമിലിയുള്ള ഓരോ വ്യക്തികളും. കാര്യം നമ്മളെ അതുപോലെ ഒരുമിച്ച് ചേർത്ത് നിർത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ എവിടെ പോയാലും വിളിക്കുന്നത്, ഞങ്ങൾ അത്രയും കമ്പനിയായിട്ട് അവർ കൂടുതൽ നിൽക്കുന്നത്. കാര്യം വെച്ചാൽ അതുപോലെ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്, അതുപോലെ നമ്മളെ ഞങ്ങളെ സ്വന്തം അനിയന്മാരായിട്ടോ അതുപോലെ തന്നെ നമ്മളെ ഒരു കുടുംബം പോലെയാണ് നമ്മളവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്, നമ്മളും കാണുന്നത്. അതുപോലെ ഇക്കാമാരാണെങ്കിൽ കടലിൽ ഇക്കാമാരാണെങ്കിൽ നല്ല രസമാണ്, ഭയങ്കര കോമിക്കലായിരുന്നു കേട്ടോ. മറ്റൊന്നുമല്ല, കാര്യം വെച്ചാൽ ഒരു 10 കിലോ 12 കിലോ മീൻ എടുത്തിട്ട് നിങ്ങൾ ഇതിനെ കൊണ്ട് ഗ്രില്ലടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു. കാര്യം വെച്ചാൽ ഇപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു ഷാൻചട അഞ്ച് 10,500 എടുത്തിട്ട് മീൻ മേടിച്ചു. ഞങ്ങളൊരു 700 എഴുന്നൂറ്റമ്പത്. കാര്യം ഞങ്ങൾ രണ്ടുപേരിലേ ഉള്ളൂ, ഞങ്ങൾക്ക് അതിൻ്റെ രീതിയിൽ നമുക്ക് മേടിച്ചാൽ മതി. അപ്പോൾ അവർ കുറച്ച് ക്രാബ്, പിന്നെ അതിന് എനിക്ക് പ്രോൺസ് അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മേടിച്ചു. ഞങ്ങളൊന്നും മേടിച്ചില്ല, ഞങ്ങൾ ചൂര മേടിച്ചു കേട്ടോ. ചൂര, വലിയൊരു ചൂര മേടിച്ചു. അതുപോലെ തന്നെ ഞങ്ങൾ മോതയുടെ പീസ് മേടിച്ചു, പിന്നെ മോതയുടെ തല മേടിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ദേശീയ മത്സ്യമായ മത്തി മേടിച്ചു. നമുക്കത് മനുഷ്യണെങ്കിൽ മത്തിയൊക്കെയാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ മേടിച്ചു. അതെല്ലാം മേടിച്ചു. അവർ അവിടെ നിന്ന് ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സ്വറയൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു കേട്ടോ. കാര്യം അവരൊക്കെ ഓൾറെഡി നേരത്തെ പോയി അവരുടെ പരിചയമുള്ളതാണ്. പിന്നെ അതെ, അവിടെയുള്ള അവിടുത്തെ ഏറ്റവും കൂടുതൽ നമുക്കൊരു കാര്യം പറയുന്നത് വെച്ചാൽ നല്ല ഹോസ്പിറ്റാലിറ്റി കേട്ടോ അവരുടെ. നല്ല രീതിയിൽ നമ്മളോട് എന്താ പറയണ്ടത്, പെരുമാറുന്ന ആൾക്കാരാണ്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ആൾക്കാർ അവിടേക്ക് കൂടുതലായിട്ട് ചെല്ലുന്നു എടുക്കുന്നു. അപ്പോൾ ഈ കട എവിടെയാണെന്ന് വെച്ചാൽ വേറെ എവിടെയില്ല, നമ്മുടെ ഗ്രോസറി പാർലറിൽ നടന്ന് മുമ്പോട്ട് വരുമ്പോൾ വൈപ്പിലേക്ക് പോകുന്ന റൂട്ടിൽ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കടയാണെന്ന്, റൈറ്റ് ആണോ അല്ല ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന കടയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഈ കടയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജോ കമൻറ്റോ ഇടുവാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞായിരുന്നായിരിക്കും. അപ്പോൾ അതെ, ഞങ്ങൾ സമയം ഏകദേശം വൈകി. കയറി അവിടെ തന്നെ ഞങ്ങളൊരു 10 അരമണിക്കൂർ മേളിൽ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു. അരമണിക്കൂറൊന്നും അല്ല കേട്ടോ, അതിൽ കൂടുതലെടുത്തു. ദെൻ അതിനുശേഷം ഞങ്ങൾ സാധനങ്ങളെല്ലാം നല്ല ഫ്രഷ് ആക്കി അവർ നല്ല കഴുകി വൃത്തിയാക്കി നമുക്ക് കൈ തന്നിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളിതേ നൈസായിട്ടാണ് തെറിക്കുക കേട്ടോ. കാര്യം തെറിക്കൊന്നുമില്ല, കാര്യം വെച്ചാൽ ഒരു 1.5 മണിക്കൂർ ഞങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഞങ്ങൾ ഇത് മേടിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ നിന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഷാൻചട അനുസരിച്ചും കൂടെ പറയുന്നുണ്ട്, നമുക്ക് ചൂണ്ടിടാൻ പോയാലോന്ന് ഒരു തോട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുമ്പോൾ ഞങ്ങൾക്കൊരു ചായ കുടിക്കണം. അപ്പോൾ ഞങ്ങൾ ചായക്കടയിൽ കയറി, ഷാൻചട അതേ ചായയൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അനുസരിച്ച് പറഞ്ഞു, ഞങ്ങൾക്ക് ചെറുക്കനെ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരു ഭയങ്കര അവിടെ അങ്ങനെ വേറെ രസമായിരുന്നു. കാര്യം ഇവർ തമ്മിൽ എന്താ പറയണ്ടേ, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ഭയങ്കര ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സ് എന്ന ലെവലിലാണ് അവർ രണ്ടുപേരും പോകുന്നത്. കാര്യം ഭയങ്കരമായിട്ട് അവർ രണ്ടുപേരും നമ്മളോട് അത്രയും, നമ്മളോട് മാത്രമല്ല അവരായാലും അത്ര എൻജോയ്മെൻറ്റ് ചെയ്ത് നടക്കുന്ന ആൾക്കാരാണ് കേട്ടോ. എറണാകുളത്തെ എവിടത്തൊക്കെ കടയോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കുന്ന എവിടത്തൊക്കെ കട അറിയണമെന്നുണ്ടെങ്കിൽ അനുചേച്ചിനെ ചാഞ്ചേട്ടനെ കോൺടാക്ട് ചെയ്താൽ മതി. കാര്യം എല്ലായിടത്തും ഇവർ അനുചേച്ചിയും ചാഞ്ചേട്ടായും ആ ചെറുക്കാപ്പിയും. കാര്യം നമ്മുടെ ആരിപ്പനും കൂട്ടിക്കൊണ്ട് ഇവർ ഈ കറങ്ങി രാത്രി നടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ, എനിക്ക് സത്യം പറഞ്ഞാൽ കൊതി വന്നിട്ടുണ്ട് കേട്ടോ ഇവരോട് പോകണമെന്നുള്ള കാര്യം. അപ്പോൾ സത്യം ഞങ്ങളെ കൊണ്ടുപോകുക ചെയ്യും, അങ്ങനെയല്ല പറഞ്ഞത്. കാര്യം അങ്ങനൊരു ലൈഫ് ഭയങ്കര എൻജോയ്മെൻറ്റാണ്. കാര്യം ഞാൻ കൊതിച്ചിട്ടുള്ള സാധനം എനിക്ക് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആരിപ്പൻ അതേ മനുഷ്യരുടെ തലയിൽ കയറിയിരിക്കുന്നുണ്ട് കേട്ടല്ലോ, ഓരോന്ന് കാണിക്കുന്നുണ്ടല്ലേ. അപ്പോൾ ചേട്ടായി വിളിക്കുന്നുണ്ട്, ഷാൻ ചേട്ടായി പറഞ്ഞ ബാങ്ക് ഇവിടെ കയറിയിരുന്നോളെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവരെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്, കൂടുതൽ ഞാനും ചായ കുടിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചായ കുടിക്കുന്നില്ല, ഞാൻ വീഡിയോ എടുക്കുകയുള്ളൂ, അതിനെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചെറിയൊരു ലൈറ്റായിട്ട് ഒന്ന് ബജ്ജി ഒക്കെ കഴിച്ചു. അപ്പോൾ ഇത് നമ്മുടെ അണ്ണൻ്റെ കടയാണ് കേട്ടോ. അണ്ണൻ്റെ കടയിലെ വീഡിയോ നമ്മൾ ഞാൻ അടുത്തൊരു ഇതിലേക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങളൊന്ന് കാണുന്ന കാര്യം. ശരിക്കും ഒരു കിഡ് സ്ഥലത്താണ് ഞാൻ ഈ ഒരു കടയെക്കുറിച്ച് ഞങ്ങൾ ഉറപ്പായിട്ടും പരിചയപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ. അത്രയും കിഡുമായിട്ടുള്ളൊരു കടയാണ്. പിന്നെ എന്താ പറയണത്, ഞങ്ങൾ ലൈറ്റായിട്ട് ബജ്ജിയും കാര്യങ്ങളൊക്കെ കഴിച്ചു.
ടേസ്റ്റും ഒക്കെ ഉണ്ടല്ലേ, ഇത് പിന്നെ സ്ഥിരം കഴിക്കുന്നതാണ്, ഇവരുടെ സ്ഥിരം കടകളാണ് ഇതെല്ലാം. ഞങ്ങൾ പിന്നെ മലപ്പുഴ ഞങ്ങൾ ഇവരോടത്തി വന്നതിന് ശേഷമാണ് കേട്ടോ ഇന്ന് പരിചയപ്പെട്ട. കാരണം ഞങ്ങൾ ഇവിടെ വന്നിട്ടൊന്നുമില്ല. കാര്യം ഇതിൽ നമ്മൾ പാസ് ചെയ്ത് പോട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ കയറി കഴിച്ചിട്ടൊന്നുമില്ല. കാര്യം അതുപോലെ ക്രൗഡാണ്. നമ്മളിപ്പോൾ ആ നിൽക്കുന്ന സമയത്തായാലും ഈ അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഇങ്ങനെ ആൾക്കാർ വരിക ഇങ്ങനെ പോവുക, അതുപോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. അന്നത്തെ കാര്യം ഈവനിങ് ഒരു 7-7.5 ആയിട്ടുണ്ടാവുന്നു തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു വീഡിയോ വരുന്നുണ്ട്, കാര്യം നിങ്ങൾ മറക്കാതെ കാണണേ. ദെൻ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് സാധനമൊക്കെ ഓർഡർ ചെയ്ത്, കാര്യം വെച്ചാൽ ഇച്ചിരി പൊറോട്ടയും ഇച്ചിരി ചിക്കൻ ഫ്രൈയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഞങ്ങളത് മീൻ പിടിക്കുന്ന സ്ഥലത്ത്, കാര്യം നമ്മുടെ ഗ്രോസറി പാലത്തിൻ്റെ താഴെയാണ് കേട്ടോ, അപ്പോൾ അവിടെ ഞങ്ങളത് മീൻ പിടിക്കുന്ന സ്ഥലത്ത്. കാര്യം കുറേ മീനൊക്കെ കിട്ടി ഞങ്ങൾക്ക്, ഏകദേശം ഒരു 1.5 കിലോ മീൻ അല്ലാതെ തന്നെ കിട്ടി. കൂരിയാണ് ഫുള്ള് അടിച്ചത്. ആരിപ്പം പിടിച്ചു, ശാഞ്ചേട്ടയും അഞ്ചേച്ചി. കാര്യം ഇവർക്ക് എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ വലയിടാൻ പോകുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇവരിടുന്ന എല്ലാ മീനും, കാര്യം ശാഞ്ചേട്ട ഇട്ട് ചെറുക്കാപ്പി അവൻ ആരിപ്പം ഇട്ട് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം ഒരു 1.5 കിലോ മീനൊക്കെ പിടിച്ചല്ലേ. ഒരു നല്ല കൂരിയിൽ തന്നെ കിട്ടിയേക്കുന്നേ. അതെ, ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു വീഡിയോ തീർന്നവരെ ഇനി സന്ധ്യയ്ക്ക് വരേക്കും വണക്കം വണക്കം. യെസ്.